ഒന്നാമത്തേത് ഒന്നുകിൽ അവന്റെ ദുആഇന് ഉടനെ അല്ലാഹു ഉത്തരം നൽകും. മനസ്സിലായോ? നമ്മള് ദുആ ചെയ്യാണ്, കരഞ്ഞു 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 കരഞ്ഞ് കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകി ദുആ ചെയ്യാണ്. മൂന്നാലൊന്ന് സംഭവിക്കുക തന്നെ ചെയ്യും, നഷ്ടമാവൂല. നമ്മൾ ബിസിനസ് തുടങ്ങാം, 10 ലക്ഷം കൊടുത്തു ഒരു ജ്വല്ലറി തുടങ്ങാം, ജ്വല്ലറി പൂട്ടി, കച്ചവടം പൂട്ടി, പൈസ പോയി. നഷ്ടമായാലും നഷ്ടം സഹിക്കണ്ടേ? ചില കച്ചവടം ഉണ്ട്, ലാഭം ഉണ്ടെങ്കിൽ മാത്രം ഞാനുണ്ട്, നഷ്ടം ഉണ്ടെങ്കിൽ ഞാനില്ല. അത് ഹറാമിന്റെ ബിസിനസ്സാണ്. ചില ആളെങ്ങനെ കൂടെ ലാഭം കിട്ടുമോ? ലാഭം കിട്ടും. എന്നാ പിന്നെ നഷ്ടം ഉണ്ടായാലോ എന്റെ പൈസ തിരിച്ചന്നേ. ഇഷ്ടം പോലെ സംഭവങ്ങൾ അങ്ങനെ അത് ചെയ്യരുത് കേട്ടോ. ഇത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. എന്ത് ദുആ ചെയ്താൽ മൂന്നാലൊന്ന്? ഒന്ന്, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, എന്താണോ ചോദിക്കുന്നത് ഉടനെ അതിന്റെ ഉത്തരം അല്ലാഹു തരും, ഉടനെ തരും. രണ്ട്, അങ്ങനെ ഉത്തരം ഉടനെ കിട്ടിയില്ല, ഉത്തരം ഉടനെ കിട്ടിയില്ല എങ്കിലോ അല്ലാഹു മക്കളെ തന്നില്ല, അതിലൊരു പക്ഷേ ഖൈർ ഉണ്ടാവൂല. അങ്ങനെ കരുതാ നമ്മളെ, അങ്ങനെ മക്കളെ തന്നില്ലെങ്കിൽ അല്ലാഹു ഇതിന്റെ പ്രതിഫലം തരാതിരിക്കില്ല. ഇതിന്റെ പ്രതിഫലം അല്ലാഹു ആഖിറത്തിൽ തരും. മനസ്സിലായോ? ഇതിന്റെ പ്രതിഫലം ആഖിറത്തിൽ. മൂന്നാമത്തേത്, എന്തെങ്കിലും ഒരു അപകടം നിനക്ക് വരാനല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുആ കാരണം അല്ലാഹു തടുത്തു കളയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോഴാണ് ഒരു സ്വഹാബി പറഞ്ഞത്, ഇദൻ നുഖ്സിറു യാ റസൂലല്ലാഹ്, എങ്കിൽ ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കും, നബിയെ ദുആ നിർത്തൂല. അല്ലെ, ദുആ ചെയ്താൽ ഒന്നുകിൽ അപ്പോൾ തന്നെ ഓൺ ദി സ്പോട്ട് മറുപടി, ഇല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം ആഹാരത്തിലേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിലോ എന്തെങ്കിലും ഒരു അപകടം, ആക്സിഡന്റ്, ക്യാൻസർ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അപകടങ്ങൾ വരാനുണ്ടെങ്കിൽ അല്ലാഹു അതിനെ മാറ്റി. സ്വഹാബി പറഞ്ഞു, ഇദൻ നുഖ്സിറു യാ റസൂലല്ലാഹ്, എങ്കിൽ ഞങ്ങൾ ദുആ ചെയ്യും, ഇഷ്ടം പോലെ ദുആ ചെയ്യാം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നിങ്ങൾ എത്ര ദുആ ചെയ്താലും എല്ലാം തരാൻ തയ്യാറായ റബ്ബ് അവിടെ കാത്തിരിക്കുന്നുണ്ട്.